സർക്കാർ ഫയലുകൾ ഉദ്യോഗസ്ഥർ ജീവകാരുണ്യ മനോഭാവത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ മനസ്സോടുകൂടിയ ഇടപെടലുണ്ടായാൽ ഭരണനിർവഹണം തീർത്തും ജനോന്മുഖമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി മുതൽ സ്പെഷ്യൽ സെക്രട്ടറി വരെയുള്ളവരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ മനസ്സോടുകൂടിയ ഇടപെടലുണ്ടായാൽ ഭരണനിർവഹണം തീർത്തും ജനോന്മുഖമാകും. ഓരോ ഫയലിലുമുള്ളത് തുടിക്കുന്ന ജീവിതമാണെന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. അത്തരം ഫയലുകൾ മരിക്കണോ ജീവിക്കണോ എന്ന് നിശ്ചയിക്കാൻ അധികാരമുള്ളവരാണ് സർക്കാർ ജീവനക്കാർ. അസിസ്റ്റന്റ് തലത്തിൽ നിന്ന് മുകളിലേക്കെത്തുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട ഫയലുകൾ ആദ്യ കുറിമാനം കൊണ്ട് തന്നെ ചിലപ്പോൾ മരിക്കാം. എന്നാൽ മരിച്ചേക്കാവുന്ന ഫയലിനെ ഉദ്യോഗസ്ഥർക്ക് ജീവിപ്പിക്കാനുമാകും. അങ്ങനെ ജീവിക്കുന്ന ഫയലുകൾക്കൊപ്പം നിലനിൽക്കുന്നത് കുറെ മനുഷ്യരുടെ ജീവിതം തന്നെയാണ്. ആ ജീവകാരുണ്യ മനോഭാവം ഫയൽ നോട്ട സമ്പ്രദായത്തിൽ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അവ നിലനിർത്തിക്കൊണ്ടുപോകാൻ എന്ത് പഴുതുണ്ടെന്ന് സൂക്ഷ്മമായും സാങ്കേതികമായും നോക്കുന്ന രീതിയിലായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നത്. ആ ഫയൽ നോട്ട മനോഭാവം ഇപ്പോഴും നമ്മുടെ ഫയലുകളുടെ ചുവപ്പ് ചരടുകളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായും മാറണം. ഭരണ സംസ്കാരത്തിന് വലിയ തോതിൽ പുരോഗതി നേടാൻ കഴിഞ്ഞ 7 വർഷത്തിനിടെ സാധിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം ആത്മാർത്ഥമായ നയങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ചാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെയും നാടിൻ്റെയും താൽപ്പര്യമാണ് മന്ത്രിസഭയെ നയിക്കുന്നത്. തയ്യാറാക്കുന്ന പദ്ധതികൾ വേഗത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കണമെന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. പദ്ധതികളുടെ സദ്ഫലം ജനജീവിതത്തിലും നാടിൻ്റെ മുഖഭാവത്തിലും പ്രകടമാകണം. അതിന് ഭരണനിർവഹണം അതിവേഗത്തിലാകണം. ഫയൽ നീക്ക സമ്പ്രദായത്തിനും മികച്ച വേഗം കൈവരിക്കാൻ സാധിക്കണം. ഒരു സർക്കാർ ഉത്തരവിലൂടെ വരുത്താനാവുന്നതല്ല ഈ വേഗം. ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തി ഇത് യാഥാർത്ഥ്യമാകണമെന്നും ജീവനക്കാരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.